അമ്പത് ദിവസം പിന്നിട്ട ഷോയിൽ ഫൈനൽ ഫൈവിലുണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മത്സരാർത്ഥിയും അഖിലാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ താരത്തെ അലട്ടുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഖിൽമാരാരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു രാവിലെ മുതൽ രണ്ടു തവണ ബിഗ് ബോസ് മെഡിക്കൽ സംഘം അഖിലിനെ പരിശോധിച്ച ശേഷമാണ് കൂടുതൽ ചെക്കപ്പുകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ വന്ന പ്രൊമോ വീഡിയോയിൽ അഖിലിനെ കാണാതായതും ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന റിപ്പോർട്ട് വന്നതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി നേരത്തെ വൈൽഡ് കാർഡ് എൻട്രിയുമായി ഷോയിലെത്തിയ ഹനാനും മറ്റൊരു മത്സരാർത്ഥിയായ ലച്ചുവും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തുപോയിരുന്നു അഖിലിനും അതുപോലെ പുറത്തുപോകേണ്ട സ്ഥിതി വരുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രേക്ഷകർ എന്നാൽ അഖിലിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഷോയിൽ നിന്ന് പുറത്തായിട്ടില്ലെന്നും വ്യക്തമാക്കി ഭാര്യ ലക്ഷ്മിയും അഖിൽ അഖിൽമാരാറിന്റെ ഫേസ്ബുക്ക് ടീമും എത്തിയിരുന്നു ഇപ്പോഴിതാ പരിശോധനകൾ പൂർത്തിയാക്കി അഖിൽ മാരാർ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പുതിയ പ്രൊമോയിൽ അഖിൽ അഖിൽമാരാറെ കാണിക്കുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ അഖിൽ കൺഫെഷൻ റൂം വഴിയാണ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചത് കൺഫെഷൻ റൂമിൽ വെച്ച് അഖിൽ മാരാർ ബിഗ് ബോസിനോട് സംസാരിച്ചു നല്ല കെയറിംഗ് ആയിരുന്നു നല്ല ട്രീറ്റ്മെന്റ് ലഭിച്ചു ഒരുപാട് സന്തോഷമുണ്ട് കൂടുതൽ സജീവമായി ഞാൻ മത്സരിക്കാനുണ്ടാവും കുറച്ച് നാളത്തേക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ രണ്ട് മാസം അതുവരെ ഭക്ഷണം നിയന്ത്രിക്കാൻ ബിഗ് ബോസ് നൽകിയ കേരളം ഞാൻ ഹാപ്പിയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ അത് മതി എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത് തുടർന്ന് വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച അഖിലിനെ സഹ മത്സരാർത്ഥികൾ കെട്ടിപ്പിടിച്ചും കൈയടിച്ചുമാണ് സ്വീകരിച്ചത് ബിഗ് ബോസ് ഹൗസിലെ അഖിലിന്റെ ഉറ്റ സുഹൃത്തുക്കളായ വിഷ്ണുവും ഷിജുവുമാണ് ആദ്യം ഓടിയെത്തി അഖിലിനെ കെട്ടിപ്പിടിച്ചത് പിന്നീട് സഹ എല്ലാം ഒന്നിച്ചിരുത്തി അഖിൽ അസുഖ വിവരവും ഡോക്ടർ പറഞ്ഞതിനെക്കുറിച്ചും വിശദീകരിച്ചു എൻ്റെ വയറ്റിൽ കാര്യമായ ചില ഇൻറ്റേർണൽ ഇൻഫെക്ഷൻസുണ്ട് ഒരു സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പത്ത് പതിമൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു അല്ലെങ്കിൽ മെഡിസിൻ തരാമെന്നാണ് പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രത്യേക ഭക്ഷണമോ ഫ്രൂട്ട്സോ വരും അതിൽ ആർക്കും പരാതി തോന്നരുത് എന്ന് ാണ് അഖിൽ പറഞ്ഞത് അതേസമയം അഖിലിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകർ ഒപ്പം ശോഭയുടെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് അഖിൽ ആശുപത്രിയിലേക്ക് പോയതിന് പിന്നാലെ അവനെ ഈ വഴി തന്നെ കൊല്ലത്തിക്കങ്ങ് കൊണ്ടുപോകണേ എന്നാണ് ശോഭ പറഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ചോദിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം